അങ്ങനെ പോണ കാഴ്ച അപ്പുറത്തെ വസ്തു വെച്ച് ചൂണ്ടിലിട്ട് പിടിച്ചോളാ. ഹലോ രശ്മി, ചക്കരെ പറയണി, ബ്രേക്കപ്പാ? എനിക്ക് നിന്റെ ഭയങ്കര ഇഷ്ടോ, ഇപ്പോ വിചാരിച്ച് ബ്രേക്കപ്പ് ആവണോ? ഹലോ ഹലോ ലക്ഷ്മി, ലക്ഷ്മി നിന്റെ സ്വഭാവം വെച്ച് നീ ഇതല്ല ഇതിന്റെ അപ്പുറം പറയൂ. പക്ഷെ എനിക്ക് നല്ല സങ്കടം ഉണ്ടാക്കാം. ലക്ഷ്മി നേച്ചോണ്ടല്ലേ എനിക്കുണ്ട്. അതല്ല, ഇന്നലെ വാങ്ങിയ ഐസും കാക്ക എന്നെ കൂട്ടാതെ മുഴുവൻ വെച്ചു. അതിന് ദൈവം തന്ന ശിക്ഷയായത്. ഇത് ലക്ഷ്മിയുടെ തേപ്പൊന്നും തീയില്ലാക്കാ. ഇനി എത്രയോ തേപ്പിള് വരാൻ കിടക്കുന്നു. നീ നോക്കിക്കോ, ഇന്നലെ നാളെ നിന്റെ തന്നെ പൊട്ടും. പിന്നെ ഞാൻ ഇതേപോലത്തെ മണ്ടത്തര കണക്ക് നിക്കുവാണല്ലോ. നീ ഓടി ഉണ്ട കണ്ണി. എന്തൊക്കെ ആയിരുന്നു ചക്കര, മുത്ത്, സ്വത്ത്, കല്ല്. ഇപ്പൊ ചക്കരയൊക്കെ ചിരട്ടിയെ. അവളുടെ പ്രത്യേകിച്ച് മുടി കളയാൻ കാക്ക പൈസ എടുക്കും. എന്ന എന്റെ എന്റെ പ്രത്യേകിച്ച് മുടി കളയാൻ പൈസ വെച്ചപ്പോ കാക്ക എന്താ പറയാ കാക്ക അറിയോ? അടുക്കളയിൽ പോയിട്ട് മുടിയിൽ മുളക് വാരത്തേക്കാൻ. അവള് കാക്കൻ തേച്ചിട്ട് പോകാൻ കാരണം എന്താ കാക്ക അറിയോ? അവൾക്ക് ബുദ്ധിയുണ്ട്, അതാണ് കാക്ക ഇട്ട് പോയത്. നീ പോയി കയറെടുത്തോ. എന്തിനാ ഊഞ്ഞാൽ ഇട്ടനാ? ഊഞ്ഞാലാക്കാനാ? പക്ഷേ ഊഞ്ഞാൽക്ക് ഒരാൾക്ക് മാത്രമേ ആടാൻ പറ്റൂ. അത് ഞാനാ, ഞാൻ കെട്ടി തൂങ്ങി ചാമ്പുവാ. അയ്യേ, ലക്ഷ്മി തേച്ചൻ തേച്ച് കാക്ക കെട്ടി തൂങ്ങി ചാമ്പുവാണോ? നാണം ഉണ്ടോ കാക്കെ? കിണറ്റി ചാട്. നീയാണ് എന്റെ ശത്രു, നിന്നെ കൊണ്ട് ഒരു ഉപകാരമല്ലോ. ഇത്രയും കാലം കാക്ക എന്നെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലാന്നല്ലേ പറഞ്ഞ? പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ പോവാ. എന്ത് ഉപകാരം? കാക്കാന്റെ പ്രണയകഥ ഞാൻ അച്ഛനോടും അമ്മയോടും പറയാൻ പോവാ. അച്ഛനോടും അമ്മയോടും പറയല്ലേ നിനക്ക് ഇവിടെ പോണെന്ന് പറഞ്ഞു. മണ്ടറല്ല ട്യൂഷൻ എന്നല്ലേ പറഞ്ഞു. അതപ്പത്തെ ആവശ്യം, ഇതിപ്പത്തെ കൈക്കൂലി. നോക്കടി നോക്കടി നോക്കടി, ആരാ വിളിക്കണ നോക്ക്, എന്റെ ലക്ഷ്മി. നീ എന്തടി പറഞ്ഞു? എപ്പ ശരക്ക് തരാ എന്റെ വണ്ടർല പൊട്ടി. ചക്കര ഒത്ത് പറയടി, ഐഫോൺ വേണ്ടെന്നാ? ഐഫോൺ വേണ്ടെന്ന് പറയണേ കേട്ടോ. പിന്നെ കാക്ക, ലക്ഷ്മി കാക്കരെ കൊണ്ട് ഇത്രയും സാധനങ്ങൾ മേടിക്കാൻ പറയുകയാണെങ്കിലേ ലക്ഷ്മി കാക്കൻ ലവർ ആയിട്ടായിരിക്കില്ലേ കാണുന്നേ? പിന്നെ അച്ഛനായിട്ടാ? അച്ഛനോ? എന്റെ ലക്ഷ്മി.